സേനാപതി വേണു ഇപ്പോൾ ശ്രീകൃഷ്ണദാസ് എന്ന ബി ജെ പി വക്താവിൻ്റെ വാദം ഒരു ഒഴിവ് കഴിവാണോ? നമ്മൾ ആരെങ്കിലും ഇതിനകത്തൊരു ഉത്തരവ് ഇറക്കി എന്ന നിലയിലല്ല, പക്ഷേ ഈ നിലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പെരുമാറുന്നതിലെ പ്രവർത്തിക്കുന്നതിലെ അപാകതകൾ കോടതിയുടെ ഈ വാദമധ്യേ അതിൻ്റെ അഭിപ്രായങ്ങൾ കോടതിയുടേതായിട്ടുള്ള അഭിപ്രായങ്ങളിൽ പ്രകടമാകുന്നു. അത് വലിയ തോതിൽ അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസവും ഇന്നതിൻ്റെ തുടർച്ചയിൽ വളരെ ശക്തമായി പറഞ്ഞ രണ്ട് വർഷക്കാലമായി ഗവർണർ ഈ ബില്ലുകളിൽ എന്തു ചെയ്തു, സർക്കാരുകളുടെ നിയമസഭകളുടെ അധികാരത്തെ ഇല്ലാതാക്കാൻ ഗവർണർക്ക് കഴിയില്ല എന്ന നിലയിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ വരുമ്പോൾ ഈ ചർച്ചയിൽ അതിന് ബി ജെ പി പ്രതിനിധി എടുക്കുന്ന ഒരു സമീപനം വ്യക്തമാണ്. അത് ഒരു ഒഴിവ് കഴിവ് എന്നതിനപ്പുറത്തേക്ക് വിഷയത്തിൻ്റെ ഗൗരവത്തെ കുറച്ച് കാട്ടാനാകുമോ ശ്രീ സേനാപതി വേണു? അല്ല, ബഹുമാന്യായ ശ്രീ കൃഷ്ണദാസ് അദ്ദേഹം ഇന്ന് പറഞ്ഞത് ഈ കാര്യത്തെക്കുറിച്ച് ഉത്തരവുകളൊന്നും സുപ്രീം കോടതി പുറപ്പെടുവിച്ചില്ല എന്നുള്ളതാണ്. അത് ശരിയുമാണ്, ഉത്തരവുകളൊന്നും പുറപ്പെടുവിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ശ്രീ വെങ്കിട്ടരമണിയും ശ്രീ കെ കെ വേണുഗോപാലും അവർ നടത്തിയ ആർഗ്യുമെന്റ്സിനെ അതിനെ നിരീക്ഷിച്ചുകൊണ്ട് കോടതി വളരെ കൃത്യമായ എങ്ങോട്ടാണ് കോടതിയുടെ നിരീക്ഷണം എന്നുള്ളതിന്റെ വളരെ കൃത്യമായ സൂചനകളാണ് കോടതി തന്നത്. കോടതി ചോദിച്ച ഒരു ചോദ്യം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ആർട്ടിക്കിൾ 200 ആണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം. നിയമസഭ പാസാക്കുന്ന ഒരു ബില്ല് എത്ര കാലത്തേക്ക് രാഷ്ട്ര ഗവർണർക്ക് തടഞ്ഞു വെക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ അതിന്റെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷത്തേക്ക് അപ്പുറത്തേക്ക് പോയിരിക്കുന്നു. നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ അക്കാദമിക് ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി ഈ ചർച്ചയിൽ നമുക്ക് ആ ഒരു ഭാഗം കൂടി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഗവർണറുടെ അധികാരം, അത് ഗവർണർക്ക് എത്രമാത്രം അത് അവർക്ക് പ്രയോഗിക്കാം പ്രയോഗിക്കാതിരിക്കാം, അത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 361, ആ 361 പറയുന്നത് രാഷ്ട്രപതിയും ഗവർണറും അവര് അങ്ങനെ കോടതികളിൽ മറുപടി പറയേണ്ടവരല്ല എന്നുള്ള ആ ഒരു പക്ഷേ ആ ഒരു എന്താ പറഞ്ഞേ അതിൻ്റെ ആ സംരക്ഷണ വലയത്തിൽ നിന്നുകൊണ്ടായിരിക്കാം നമ്മുടെ ബഹുമാന്യായ ഗവർണർ ഇത്രയും ഈ ബില്ലുകളൊക്കെ താമസിപ്പിക്കുന്നതിനുള്ള ഈ കാരണം സമയം എടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവര് കോടതിയുടെ ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ കോടതി നേരിട്ട് ഒരു ഗവർണറോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ എടുത്തിരിക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് അത് കോടതി ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല അല്ലെങ്കിൽ കോടതിയിൽ അവർ മറുപടി കൊടുക്കേണ്ടതില്ല എന്നുള്ള ഭരണഘടനയുടെ 361 അനുച്ഛേദത്തിന്റെ ആ പരിരക്ഷയുടെ ഫലമായിട്ടായിരിക്കാം അദ്ദേഹം ഈ നടപടികൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇല്ലെങ്കിൽ ഇതൊക്കെ എഴുതി വെക്കുമ്പോൾ അതിനൊക്കെ ഒരു എന്താ പറഞ്ഞേ വളരെ സംശുദ്ധമായ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇത് വെറുതെ എഴുതി വെച്ചതൊന്നുമല്ലോ. ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ നിയമത്തിൽ ഞാൻ LLM പഠിക്കുമ്പോൾ എൻ്റെ ഒരു സബ്ജക്ട് ഈ ഭരണഘടനാ വിഷയമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങളെ അന്ന് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഈ ഭരണഘടന എഴുതി ഉണ്ടാക്കുമ്പോൾ ഗവർണർ പദവിയെക്കുറിച്ച് വളരെ വിശാലമായ ഒരു ചർച്ച നടന്നു. ഞാൻ 2 മിനിറ്റ് അതിനെക്കുറിച്ച് എടുക്കുക, കാരണം ഒരു അക്കാദമിക് ഇൻട്രസ്റ്റിന് വേണ്ടി. അപ്പോൾ അന്ന് ഭരണഘടനാ വിദഗ്ധന്മാർ പറഞ്ഞത് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന പോലെ ഒരു ഇലക്ട്രൽ കോളേജ് തന്നെ ഇവിടെയും തെരഞ്ഞെടുപ്പ് നടത്തട്ടെ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന MPമാരും MLMാരും അടങ്ങുന്ന ഇലക്ട്രൽ കോളേജ്, ആ ഇലക്ട്രൽ കോളേജ് തന്നെ സംസ്ഥാനത്ത് MLMാരും MLCമാരുണ്ടെങ്കിൽ അവരും അവിടുത്തെ MPമാരും കൂടി ചേർന്നെടുക്കട്ടെ എന്ന ഒരു പ്രബലമായ അഭിപ്രായമായിരുന്നു അന്ന് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ അല്ലാടി കൃഷ്ണസ്വാമി അയ്യര്, TT കൃഷ്ണ ആചാരി, ബെനിഗൽ റാവു, ഇവരൊക്കെ ലോകത്തിലെ എല്ലാ ഭരണഘടനകളെയും കുറിച്ച് പഠിച്ച ആളുകളാണ്. അപ്പോൾ അവസാനം എത്തിയ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇലക്ട്രൽ കോളേജ് വേണ്ട, രാഷ്ട്രപതി നേരിട്ട് ഈ ഗവർണർമാരെ നിയമിക്കുക എന്നത്. നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ സ്റ്റേറ്റുകൾക്ക് മേലൊരു നിയന്ത്രണം സ്വാഭാവികമായിട്ടും ഉണ്ടാകണം. ആ നിയന്ത്രണം ഉണ്ടാകണമെങ്കിൽ അത് രാഷ്ട്രപതിയിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹം നിയമിക്കുന്ന ഒരാൾ ഗവർണർ. അപ്പോൾ ആ ഗവർണർക്ക് ഈ അദ്ദേഹത്തിന്റെ നിയമനം മുതൽ ആർട്ടിക്കിൾ 152 മുതൽ 163 നമ്മൾ മുമ്പുള്ള ചർച്ചകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന അധികാരം, ആ അധികാരം ഒരിക്കലും ദുരുപയോഗം ചെയ്യപ്പെടില്ല എന്ന വിശ്വാസമാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവർക്കുള്ളത്. ഇവിടെ അത് ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ഞങ്ങൾ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്ന് ചോദിച്ചാൽ, ഒരു ജനാധിപത്യ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, വെതർ ഇറ്റ് ഈസ് റോങ് ഓർ റൈറ്റ്, അതൊരു തീരുമാനമാണ്. ആ തീരുമാനം ഒരു മന്ത്രിസഭ എടുത്താൽ, ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റ് എടുത്താൽ, ആ എടുത്ത കാര്യം ഗവർണർക്ക് മുമ്പിൽ 3 ഓപ്ഷനുകളേ ഉള്ളൂ. ഒന്നുകിൽ അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുക, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചയക്കുക, അതല്ല മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് രാഷ്ട്രപതിക്ക് അയക്കുക എന്നുള്ള. ഇവിടെ രാഷ്ട്രപതിക്ക് അയക്കാനുള്ള പ്രക്രിയ അദ്ദേഹം ചെയ്തത് ഇന്നലെയാണ്.
ഇന്നലെ ആ പ്രക്രിയ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നു. കാരണം എന്താ, സുപ്രീം കോടതിയിൽ ഈ കേസ് വരുന്നതിന്റെ തലേ ദിവസമാണ്. അപ്പൊ ഇനി ഒരുപക്ഷെ എന്താ പറഞ്ഞേ, നമ്മുടെ ഈ ചർച്ചയോ അല്ലെങ്കിൽ ഈ ബില്ലിന്റെ ഈ സുപ്രീം കോടതിയിലെ ഹർജിയുടെ തന്നെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം ഈ ബില്ല് ഇപ്പൊ നാളെ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടാൻ പോകുമ്പോൾ ഓൾറെഡി അതിൻ്റെ അകത്ത് വരുന്നത് ഈ ബില്ലുകൾ ഗവർണർക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് ഇനിയിപ്പോ നിയമത്തിന്റെ ഒരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമ്പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ അത് ഗവർണർ തീരുമാനിക്കട്ടെ എന്നുള്ള. പക്ഷെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, സുപ്രീം കോടതി ഇന്ന് വളരെ വ്യക്തമായിട്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇത് ഇങ്ങനെ രണ്ടു കൊല്ലക്കാലത്തേക്ക് ഈ ബില്ലിന്റെ മുകളിൽ അടയിരിക്കുക അല്ലെങ്കിൽ ഈ ബില്ലിനെ തടഞ്ഞു വെക്കുക. ഈ ബില്ല് പാസ്സാക്കിയിരിക്കുന്നതാരാ? ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റ് ഇടതുപക്ഷമാകട്ടെ, കോൺഗ്രസ് ആകട്ടെ, ബി ജെ പി ആകട്ടെ, ഇനി നാളെ നക്സലൈറ്റുകളാണെങ്കിൽ അവരുടെ ആകട്ടെ, ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ ബില്ലുകൾ ഇതുപോലെ കാലതാമസം വരുത്തുവാൻ രാഷ്ട്രപതി ഗവർണർക്ക് അധികാരമുണ്ടോ? ഗവർണർക്ക് അധികാരമില്ല എന്ന് തന്നെയാണ് ഇന്ന് ഭംഗ്യം തരേണ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നോക്കിയാൽ ഇത് ഗവർണർക്ക് തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കുന്നത്.